തക്കൻ കേരളത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഞ്ച് വർഷത്തെ ഊരാളുങ്കലിൻ്റെ ഇടപാട് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടിയിരുന്നു അത് ഇന്ന് ഊരാളുങ്കൽ മറുപടി നൽകും പിണറായി വിജയൻ്റെ മുഖമോ പടമോ ശബ്ദമോ കേൾപ്പിക്കാതെ തെരഞ്ഞെടുപ്പിന് പോകുന്നത് ഭയന്നാണ് എന്നുള്ള പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ ധർമ്മടത്ത് പിണറായിലെ ധർമ്മടത്തിൽ നിന്ന് പിണറായി പരസ്യ പ്രചരണത്തിനായി ഇറങ്ങുകയാണ് ഷാജഹാൻ കോഴിക്കോട് നിന്ന് ചേരുന്നു ഷാജഹാൻ ആദ്യം ഈ ഊരാളുങ്കലിൻ്റെ അഞ്ച് വർഷത്തെ സാമ്പത്തിക ഇടപാടിൻ്റെ വിശദാംശങ്ങളാണ് തേടിയിരുന്നത് ഇത് പൂർണ്ണമായും നൽകാൻ കഴിയും ഇതിൽ ഒരു തരത്തിലുള്ള ആശങ്കയില്ല എന്നാണ് ഒരാളുങ്ങൾ പറഞ്ഞത് ഇതെങ്ങനെയാണ് എപ്പോഴായിരിക്കും ഇത് കൈമാറുക ഇതിൻ്റെ വിശാംശങ്ങൾ ഇന്ന് കോഴിക്കോട്ടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓഫീസിലെത്തി കൈമാറുമെന്നാണ് ഒരാളുകളിൻ്റെ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും അഞ്ച് വർഷത്തെ ഇടപാടുകൾ ഇതിൽ ഈ നിയമസഭാ പദ്ധതി അടക്കമുള്ള ഒരാളിങ്കിൽ ഏറ്റെടുത്ത സർക്കാർ പദ്ധതികളുടെ വിവരങ്ങൾ ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ഒരു പ്രൊക്ലൈനറുമായി ബന്ധപ്പെട്ട് വാടക നൽകുന്നുണ്ട് വാടക നൽകുന്നുണ്ട് അതായത് പ്രൊക്ലൈനർക്ക് നിക്ഷേ പ്രൊക്ലൈനർ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഭാര്യയാണ് അങ്ങനെ ഈ രവീന്ദ്രൻ്റെ ഭാര്യയുമായി ഉള്ള സാമ്പത്തിക കൈമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെയാണ് നൽകുന്നത് പക്ഷെ പ്രധാനമായിട്ടും ഇ ഡി ശ്രമിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചോ ഊരാളുങ്കൽ സൊസൈറ്റി മുഖേന രവീന്ദ്രൻ എന്നുള്ളതാണ് പ്രധാനമായും അവർ ശ്രദ്ധിക്കുന്നത് മറ്റൊന്ന് രവീന്ദ്രൻ ഇവിടെ ബിനാമി നിക്ഷേപമുണ്ടോ നിക്ഷേപം വാങ്ങുന്ന ഒരു സ്ഥാപനമാണിത് അങ്ങനെ നിക്ഷേപമുണ്ടോ ഭാര്യയുടെ പേരിൽ നിക്ഷേപമുണ്ടോ അത്തരം കാര്യങ്ങളും ഏതായാലും അന്വേഷിക്കുന്നു ഇ ഡി അതിൻ്റെ വിശദാംശങ്ങൾ തേടിയാണ് പ്രധാനമായിട്ടും ഈ അഞ്ചു വർഷത്തെ കണക്കുകളും പരിശോധിക്കുന്നത് ഇവരുടെ ബാങ്ക് േഖകൾ അടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഇ ഡിയുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ രവീന്ദ്രനെ ചുറ്റിപ്പറ്റി തന്നെയാണ് പക്ഷേ അപ്പോഴും ഒരാളുകളുടെ പണമിടപാടുകളിൽ സാമ്പത്തിക ഇടപാടുകളിൽ ഒരാളുകളുടെ വളർച്ചയിലൊക്കെ തന്നെ ഇ ഡിയുള്ള സംശയം അത്തരം കാര്യങ്ങളും ഈ ഫയലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവർക്ക് സർക്കാർ കരാറുകൾ കിട്ടിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അതായത് ആ ക്രമക്കേടുകൾക്ക് വഴിവിട്ട കാര്യങ്ങളാണോ തുടങ്ങിയ അവരുടെ പരിധിയിൽ ഇ ഡിയുടെ പരിധി ഉൾപ്പെടുന്ന കാര്യങ്ങൾ കൂടിയാണ് ഭാഗമായിട്ടാണ് ഫയലുകൾ നൽകാൻ പറഞ്ഞിരിക്കുന്നത് ഏറെക്കുറെ എല്ലാ ഫയലുകളും തയ്യാറാണ് അവയാണ് കൈമാറ്റം ചെയ്യുക കൂടുതൽ ഫയലുകൾ പിന്നീട് കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ ചിത്രമോ പടമോ വെക്കാതെ പിണറായി വിജയന്റെ പേര് പറയാതെ വോട്ട് ചോദിക്കുന്നത് ഭയന്നിട്ടാണ് എന്ന് പല ക്രൂരമായ പരിഹാസമാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ട സമയത്ത് പിണറായി വിജയൻ തന്നെ അത് ലംഘിച്ച് പരസ്യമായി ഇറങ്ങുന്നത് ഉചിതമല്ല എന്നുള്ള വിശദീകരണം പാർട്ടി നൽകി പക്ഷേ ഇന്ന് പിണറായി പരസ്യ പ്രചരണം തുടങ്ങുകയാണ് തിരക്കേറിയ ദിവസങ്ങളാണോ ഇത്രയും ദിവസമില്ലാതെ ഇന്ന് തുടങ്ങുന്നതിന് എന്തെങ്കിലും ഒരു വിശദീകരണം പാർട്ടിക്കുണ്ടോ പ്രത്യേകിച്ച് ഒരു വിശദീകരണവുമില്ല ഇന്നലെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരു വാർത്താ കുറിപ്പിലൂടെയാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് വ്യക്തമാക്കിയത് ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം പിണറായി കൺവെൻഷൻ സെൻ്ററിൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് യോഗത്തിലും വൈകിട്ട് ചിറക്കുനിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട് ഇതിന് പുറമേ ആ പാറപ്പുറത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ അടക്കമുള്ള വികസന പദ്ധതികളും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി അദ്ദേഹം പൊതുജനങ്ങളോട് വോട്ട് ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നില്ല പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്ന വിലയിരുത്തൽ യോഗങ്ങളിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് സവിശേഷത അതായത് അദ്ദേഹം പ്രത്യക്ഷമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല അതേസമയം തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്ന കാര്യത്തിലും നിരീക്ഷിക്കുന്ന കാര്യത്തിലും തെരഞ്ഞെടുപ്പ് മിഷണറിയെ ചലിപ്പിക്കുന്ന കാര്യത്തിലുമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു തർക്കം ഉടലെടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സി പി എം നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ന്യായീകരണങ്ങൾ നടത്തി വരികയായിരുന്നു പക്ഷേ കൊറോണ പോലുള്ള ഒരു വലിയ പാൻഡമിക് മുമ്പിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു വലിയ ആൾക്കൂട്ടത്തെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള വിശദീകരണമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ നൽകിയത് ഒരുപക്ഷെ എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകളതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ കോൺഗ്രസ് നടത്തിയ പ്രധാനപ്പെട്ട വിമർശനം പിണറായിയെ മുൻനിർത്തി വോട്ടുപിടിക്കാൻ സി പി എം മടിക്കുന്നു എന്നാണ് വെറുക്കപ്പെട്ടവനാണ് പിണറായി എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരുപക്ഷെ തിരക്കെട്ടിത്തരം ഒരു തീരുമാനമെടുത്തത് അടുത്ത അഞ്ച് ദിവസങ്ങളിലും മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിലുണ്ട് പ്രധാനമായിട്ടും ധർമ്മടത്തിന് പുറമെ കണ്ണൂർ കോർപ്പറേഷന്റെയും ചില യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നൊഴിച്ചാൽ അദ്ദേഹം പ്രത്യക്ഷമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പൊതുജനങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ച് ഇറങ്ങുന്നില്ല അഞ്ച് ദിവസം അദ്ദേഹം കണ്ണൂരിൽ ഉണ്ടാവും പ്രചാരണം കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നീട് വോട്ടും ചെയ്ത ശേഷമേ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇതൊരു വലിയ വിവാദമായിരുന്നു പ്രത്യേകിച്ച് സി പി എം നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല വിശദീകരണങ്ങളും നൽകുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അണികൾക്കിടയിൽ പോലും അതിന് വലിയ രീതിയിലുള്ള ഒരു വിശ്വാസ്യത കിട്ടിയിരുന്നില്ല ഏതായാലും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള വളരെ കൃത്യമായും ആളുകളെ എണ്ണം തിട്ടപ്പെടുത്തിയുള്ള യോഗങ്ങൾ മാത്രമാണ് നടക്കുക അവിടെത്തന്നെ വേദിയിലുള്ള ആളുകളുടെ എണ്ണമൊക്കെ കുറച്ച് പിണറായി സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഇല്ലാതെയാണ് യോഗം നടത്തുന്നത് മാധ്യമ പ്രവർത്തകരെ അടക്കം ഈ യോഗ ഹാളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്